ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ന്യൂസ് പേപ്പർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി ഹോം ഡെക്കറിൻ്റെ വീഡിയോ ആയിട്ടാണ്. നമുക്ക് വീഡിയോ കണ്ട് നോക്കാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ നല്ല ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതാ ഞാനിവിടെ കുറച്ച് ന്യൂസ് പേപ്പറിൻ്റെ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ ഇതുപോലെ നമുക്ക് ന്യൂസ് പേപ്പറിൻ്റെ റോൾസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് കുറച്ചധികം ന്യൂസ് പേപ്പർ റോൾസ് ഉണ്ടാക്കിയെടുക്കണം. ഇതുണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കും, അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ കുറച്ചധികം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. വീണ്ടും ഞാൻ ന്യൂസ് പേപ്പർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ രണ്ട് വലിയ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ ഇതിലേക്ക് ഞാൻ ഫെവിക്കോൾ ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഫെവിക്കോൾ തേച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം ബ്രഷ് കൊണ്ട് എല്ലായിടത്തും എത്താനായിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. എങ്കിലേ എല്ലായിടത്തും എത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്തൊക്കെ എടുക്കുമ്പോഴേക്ക് അത് വിട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇതുപോലെ ബ്രഷ് കൊണ്ട് പേസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് രണ്ടും കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അതായത് ഇതുപോലെ നല്ലോണം പ്രസ് ചെയ്തൊക്കെ ഒന്ന് നമുക്ക് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് രണ്ടായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു പോർഷൻ മാത്രമേ ഇപ്പം നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അത് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതാ ഇത്രയും ഒരു പോർഷൻ വെച്ച് ഞാൻ മാർക്ക് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഇതാ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി വെച്ചതിന് ശേഷം ഒരു സൈഡിൽ ഇതുപോലെ വരച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് രണ്ട് സൈഡും ഒരേ അളവിൽ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രണ്ട് സൈഡും തമ്മിൽ തെറ്റിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു സൈഡിൽ മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മടക്കി എടുക്കണം. ഇതാ ഇതുപോലെയാണ് മടക്കി എടുക്കേണ്ടത്. വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നമ്മൾ പണ്ട് വീശറയൊക്കെ ഉണ്ടാക്കാനായിട്ട് മടക്കി എടുക്കില്ലേ, അതുപോലെയാണ് മടക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇതാ ഇതുപോലെ ചെറിയ രീതിയിൽ നമുക്കൊന്ന് മടക്കി എടുക്കാം. ഇതുപോലെ ആ പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മടക്കി എടുക്കണം. ഞാൻ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, എങ്കിലേ അതിൻ്റെ ലൈനൊക്കെ കറക്റ്റ് ആയിട്ട് വരുള്ളൂ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ന്യൂസ് പേപ്പറിൻ്റെ റോളില്ലേ, അതിൽ നിന്ന് പറഞ്ഞ വരുത്തത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ചാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും ലെങ്ത് വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ലെങ്ത് വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ ഗ്ലൂവിനായിട്ട് എടുത്തിട്ടുള്ളത്. ഫെവിക്കോൾ ആണെങ്കിലും മതി, ഒട്ടിക്കോളും, കുഴപ്പമൊന്നുമില്ല, കുറച്ച് ടൈം എടുക്കുമെന്നേ ഉള്ളൂ. അപ്പോൾ അതായത് ഇതുപോലെ ഞാനൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എൻ്റെ താഴെയുള്ള ആ പോർഷനിലും കൂടെ ഞാനൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ആ ലൈനിൻ്റെ ഇടക്കായിട്ടാണ് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ ചിലപ്പോൾ വീശറി പോലെ തോന്നുന്നുണ്ടാവും, പക്ഷേ ഇത് വീശറിയല്ല. അപ്പോൾ അതായത് ഇതുപോലെ നല്ലോണം പ്രസ് ചെയ്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. താഴത്തെ ഭാഗം കുറച്ച് ചുരുങ്ങിയിരുന്നിട്ട് മുകളിലോട്ട് വിരിഞ്ഞിരിക്കുന്ന ടൈപ്പിൽ വേണം ഒട്ടിച്ചെടുക്കാൻ. അപ്പോൾ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറം ഭാഗം ഇതുപോലെ വെച്ചതിന് ശേഷം ആ പൊങ്ങി നിൽക്കുന്ന ആ ഒരു പോർഷനില്ലേ, ന്യൂസ് പേപ്പറിൻ്റെ മടക്കൊക്കെ വരുന്നത് ആ ഒരു പോർഷനിൽ നിന്നും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. അപ്പം ഇതുപോലെ ഓരോ പൊങ്ങി നിൽക്കുന്ന അവിടെ നിന്നും കട്ട് ചെയ്ത് കളയണം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ചിലപ്പോൾ മനസ്സിലാവില്ല, ലാസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഇതിൻ്റെ എൻഡിൽ കുറച്ചിങ്ങനെ കൂർത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ഷേപ്പിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതും കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ന്യൂസ് പേപ്പർ അധികം കട്ടിയില്ലാത്തത് കൊണ്ട് ഇത് വളഞ്ഞൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലൂടെ ഞാനൊരു ഈർക്കിലും കൂടെ കടത്തി കൊടുക്കുകയാണ്. അപ്പോൾ അത് സ്ട്രെയിറ്റ് ആയിട്ട് നിന്നോളും, വളഞ്ഞൊന്നും പോകില്ല. അങ്ങനെ ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത ന്യൂസ് പേപ്പറിൻ്റെ ബാക്കി കുറച്ച് പോർഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതും നമ്മളിപ്പോൾ വരച്ചെടുത്തതുപോലെ തന്നെ വരച്ചെടുക്കണം, പക്ഷേ കുറച്ച് ചെറുതായിട്ട് വേണം വരച്ചെടുക്കാൻ. കുറച്ചും കൂടെ ചെറിയ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് മടക്കിയെടുക്കണം. അങ്ങനെ അതും മടക്കിയെടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ന്യൂസ് പേപ്പറിൻ്റെ റോള് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. മാത്രമല്ല ആ ഷീറ്റിൻ്റെ താഴത്തെ പോർഷനും കൂടെ ഒന്ന് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം.
എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ സെയിം രീതിയിൽ ഇതിൻ്റെ സെൻറ്ററിൽ നിന്നും കുറച്ച് പീസ് കട്ട് ചെയ്ത് കളയണം. പൊങ്ങി നിൽക്കുന്ന ആ പോർഷനാണ് കട്ട് ചെയ്ത് കളയേണ്ടത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അപ്പം ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയാം. അങ്ങനെ ചെറുതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ന്യൂസ് പേപ്പർ റോൾസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതാ ഇതുപോലൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് ഞാൻ ഒരു ഫ്രെയിം പോലെ ഉണ്ടാക്കിയെടുക്കുകയാണ്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് കാർഡ്ബോർഡ് പീസൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് ഒട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇന്നത്തെ ക്രാഫ്റ്റിൽ ന്യൂസ് പേപ്പർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം ഇത് വെച്ച് തന്നെ ഞാനിവിടെ ഫ്രെയിം ഉണ്ടാക്കിയെടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ലീഫ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതാ വലിയ ലീഫ് ഇതാ ഇതുപോലെ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിന് അധികം സപ്പോർട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒട്ടിക്കുന്നത് നല്ലോണം ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതാ അതിൻ്റെ ഇപ്പുറത്തായിട്ട് ഞാനൊരു ചെറിയ ലീഫും ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ചെറിയ ലീഫ് അധികം ഒട്ടും സപ്പോർട്ടില്ലാതെയാണ് നിൽക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഈർക്കിൽ കൊണ്ടതാ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടെ സപ്പോർട്ട് കിട്ടുമെന്ന് തോന്നി. അല്ലാതെന്നെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ അത് താഴെ കൂടെ പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ദാ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടിക്കുമ്പോൾ പോകത്തൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ബാക്കിലായിട്ട് ഈർക്കിൽ വെച്ചൊന്ന് ഒട്ടിച്ചെടുത്താൽ മതി. പിന്നെ നമ്മളിത് വാളിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെക്കുകയാണല്ലോ, പിന്നെ അത് പോകത്തൊന്നുമില്ല. അപ്പോൾ അതാ നമ്മുടെ വാൾ ഡെക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പെയിൻറ് ചെയ്തെടുക്കാം. അപ്പോൾ പെയിൻറ് ചെയ്യാനായിട്ട് ഞാനിവിടെ സ്പ്രേ പെയിൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഗോൾഡ് കളറിലാണ് എടുത്തിട്ടുള്ളത്. ഇത് കറക്റ്റ് ഗോൾഡ് അല്ല, ഒരു കോപ്പർ ഗോൾഡ് ഷെയ്ഡാണ്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഗോൾഡ് വേണമെന്നുണ്ടെങ്കിൽ അക്രിലിക് പെയിൻറ്റോ അല്ലെങ്കിൽ ഇനാമൽ പെയിൻറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചൊന്ന് പെയിൻറ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഈ ഒരു കളറാണ് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നത്. പെയിൻറ് കൊണ്ടാണ് പെയിൻറ് ചെയ്തതെങ്കിൽ പെട്ടെന്ന് തന്നെ പണി നടക്കും. അക്രിലിക് പെയിൻറ്റൊക്കെ ആണെങ്കിൽ നമ്മുടെ പെയിൻറ്റും തീർന്നു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. മാത്രമല്ല അത് കുറച്ച് പണിയുമാണ്. അപ്പോൾ അതാ ഇതുപോലെ സ്പ്രേ പെയിൻറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് പെയിൻറ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ പെയിൻറ്റൊക്കെ ചെയ്ത് ഇത് ഡ്രൈ ആയിട്ടൊക്കെ ഒന്ന് വരട്ടെ. അങ്ങനെ ഇത് ഡ്രൈ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ലൊരു വാൾഡക്കർ ആയിട്ടുണ്ട്. എന്നാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ന്യൂസ് പേപ്പർ മാത്രമേ നമുക്ക് വേണ്ടതുള്ളൂ, എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്കും കമൻറ്റും ചെയ്യണം. പിന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ അവർക്ക് കൂടെ ഒന്ന് വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണം. ഇനി എന്നോട് കുറച്ച് പേര് ഹായ് പറയാൻ പറ്റുന്നുണ്ടായിരുന്നു. ഷെസ ഫാത്തിമ, നദാഷ തനു, അമ്ന ഫാത്തിമ, അനഗ, നൂറ, നേതൻ, റിച്ചു, അപൂർവ. അപ്പം എല്ലാവർക്കും ബിഗ് ഹായ് ഉണ്ട്. പിന്നെ നമ്മുടെ സ്ഥിരം വ്യൂവറായ തീർത്ഥയുടെ ബർത്ത്ഡേ ആണ് June 13th. അപ്പോൾ തീർത്ഥയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ വിഷസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ട്രൈ ചെയ്ത പിക്സൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ സെൻഡ് ചെയ്ത് തരണേ. ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി. അപ്പോൾ കുറേ പേരൊക്കെ ട്രൈഡ് പിക്കൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. എനിക്ക് അതൊന്നും എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ ടൈം കിട്ടുമ്പോൾ ഞാനതൊക്കെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ലാന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലൂടെ ആണെങ്കിലും സെൻഡ് ചെയ്ത് തരാം. അല്ലാന്നുണ്ടെങ്കിൽ മെയിൽ ചെയ്താലും മതി. ഇമെയിൽ ഐ ഡിയും എല്ലാത്തിൻ്റെയും ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം. പിന്നെ നിങ്ങൾക്ക് സജഷനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണേ. അപ്പോൾ നമുക്ക് ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.